പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു സാഹിത്യ സദസ്സിൽ പ്രഭാഷണം ചെയ്യാനായിട്ട് വന്നിട്ട് വർഷങ്ങളായി. ഞാൻ ഇപ്പോൾ അധികവും ഫിലോസഫിക്കൽ വല്ല കോൺഫറൻസ് അല്ലെങ്കിൽ ശാസ്ത്രത്തിലൊക്കെ എന്നെ സാധാരണ വിളിക്കാറില്ല. ശാസ്ത്ര സാഹിത്യം എന്ന് പറയുന്നതും ഫിലോസഫിക്കലായിട്ടുള്ള സാഹിത്യം എന്ന് പറയുന്നതും ഒക്കെ സാഹിത്യം തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. മാത്രമല്ല ആസ്വാദനശേഷി ഇല്ലാതെ ഒരാൾക്കും ഒന്ന് വായിക്കാനോ അതിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉൾക്കൊള്ളാനോ അത് എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നു തോന്നില്ല. അപ്പം ഭാഷയിലും സാഹിത്യത്തിലും അഭിരുചി ഇല്ലാതെ ഒരു ശാസ്ത്രവും പഠിക്കാൻ സാധിക്കുക, അത് എക്സ്പ്രസ് ചെയ്യാനും സാധിക്കുക എന്നാണ് എൻ്റെ വിചാരം. എന്നാലും വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാഹിത്യ തറവാട്ടിലായതുകൊണ്ടോ എന്തോ എനിക്ക് രാപ്പം വരെ ഏറ്റവും സുഖം തരുന്ന ഒരു സാധന സാഹിത്യമാണെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഈ ഫിലോസഫിയൊക്കെ സാഹിത്യം തന്നെയാണ്. ഇദ്ദേഹം ഓഷോനെ പറ്റി ഓഷോന്റെ ഫിലോസഫിയെ പറ്റി പറയുന്നതും ഒരു സൗന്ദര്യാരാധകനല്ലാതെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ സാഹിത്യമില്ലാതെ ഫിലോസഫി പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണനെ പറ്റിയിട്ടാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പൊ കൃഷ്ണൻ ഒരു 5000 കൊല്ലം മുമ്പ് അവതരിച്ച ഒരു വ്യക്തി. ആ വ്യക്തിയെ ഇന്നും എല്ലാ അമ്മമാരും അവനവന്റെ കുഞ്ഞിനെ, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ഞാനത് എടുത്തു പറയട്ടെ, ഞാൻ പെൺകുട്ടിയായിട്ടാണല്ലോ ജനിച്ചു വളർന്നത് എൻ്റെ വീട്ടിൽ. എൻ്റെ അമ്മമ്മ എന്നെ ഒപ്പത്തെടുത്തിട്ട് എന്നെ കൃഷ്ണനാണെന്ന് സങ്കല്പിച്ചിട്ടാണ് അമ്പരിമാനെ കട്ടിയിട്ട് ഉണ്ണു തരുന്നത്, രണ്ട് കയ്യിലും വെണ്ണ തരുന്നത്. അപ്പൊ ആണായാലും പെണ്ണായാലും ഒരു കുട്ടി വീട്ടിൽ ജനിച്ചാൽ ആ കുട്ടി കൃഷ്ണനായിട്ട് സങ്കല്പിച്ചിട്ടാണ് അമ്മമാര് കൊണ്ടു നടന്ന് ഭക്ഷണം കൊടുക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ. ഇത് 5000 കൊല്ലം മുമ്പ് ജനിച്ചൊരു കുട്ടീനെ ഇന്നും നമ്മൾ നമ്മുടെ കുട്ടികളിൽ കാണുകയാണ്. ഇത്രയും വലിയൊരു, ഇതിലും വേറെ ഒരു വലിയൊരു ബിംബം, കൃഷ്ണനെ കാവ്യ ബിംബമായിട്ട് മാത്രമല്ല ജനകീയമായ ഒരു ബിംബമായിട്ടാണ് ആക്ച്വലി ഇന്ത്യയിലെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വാത്സല്യത്തിന്റെ ഭാഗമല്ലേ? പ്രണയമല്ലല്ലോ, ഭക്തി പ്രണയമൊന്നുമല്ല, അത് വാത്സല്യത്തിന്റെ ഭാഗത്തിലാണ് അത് ഇത്രയും ജനകീയമായിട്ട് ഇവിടെ പണ്ടേ നിലനിൽക്കുന്നത്. അപ്പൊ ഒരു സംശയം വരുന്നത് ഈ വാത്സല്യം ഭക്തി പ്രേമം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഒന്നല്ലേ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഹേമചന്ദ്രന്റെ അലങ്കാര ചൂടാമണിയിൽ പറയുന്നത്. അലങ്കാര ചൂടാമണിയിൽ ഹേമചന്ദ്രൻ പറയണത് എന്താ വെച്ചാൽ വാത്സല്യം എന്ന് പറയുന്നത് ഉത്തമനായ ഒരു വ്യക്തിക്ക് അനുത്തമനായ ഒരു വ്യക്തിയോട് തോന്നുന്ന രതിയാണ് എന്നാണ്. അതായത് ഉത്തമൻ എന്ന് പറയുന്നത് അവിടെ ഭക്തൻ അനുത്തമനും ഭഗവാൻ ഉത്തമനുമാണ്. അപ്പൊ ഭഗവാന് ഭക്തനോട് തോന്നുന്ന രതിയാണ് വാത്സല്യം, ഭക്തവത്സലനാണ് ഭഗവാൻ അല്ലെ. അതേപോലെയാണ് അമ്മമാർക്ക്, അമ്മമാര് വലിയവരാണ്, മുതിർന്നവരാണ്, അവരൊക്കെ അറിഞ്ഞ ആൾക്കാർ, അച്ഛന്മാരും ഒക്കെ എല്ലാ പാരൻസും ടീച്ചേഴ്സും ഒക്കെ കുഞ്ഞു ചെറുതാണ്, അതിനൊന്നും അറിയില്ല, അനുത്തമനാണ് അത് അതിനോട് തോന്നുന്നത്, അതാണ് വാത്സല്യം. പക്ഷെ ഭക്തി എന്ന് പറയുന്നത് അതിന്റെ നേരെ വിപരീതമാണ്. അതായത് അനുത്തമന്മാർക്ക് ഉത്തമന്മാരിൽ തോന്നുന്നതാണ് ഭക്തി, ഒരു കുഞ്ഞിനെ മാതാപിതാക്കളിലും ഗുരുവിലും തോന്നുന്നതാണ് ഭക്തി, അല്ലെങ്കിൽ ഭക്തൻ ഭഗവാനിൽ തോന്നുന്നതാണ് ഭക്തി. അപ്പൊ അത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് അങ്ങോട്ട് ഫിഗർ ഓഫ് ഏജ് മാതിരി ഒന്ന് വിളിച്ചിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് ഈ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത്, അതിന് ഹേമചന്ദ്രൻ പറയുന്നത് എന്താ വെച്ചാൽ തുല്യർക്ക് തമ്മിൽ തോന്നുന്ന രതിയാണ്. തുല്യര് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും തുല്യരാണ്, അവർക്ക് പരസ്പരം തുല്യർക്ക് തോന്നുന്ന രതിയാണ് പ്രേമം പ്രണയം എന്ന് പറയുന്നത്. ഒരു പക്ഷെ സുഹൃത്തുക്കൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവാം, അവരും തുല്യരാണല്ലോ അല്ലെ. ഇപ്പൊ ചെറിയൊരു വ്യത്യാസം ഇത് നമ്മൾ തമ്മിലുള്ളൂ, പക്ഷേ പ്രായോഗിക തലത്തിൽ വളരെ വ്യത്യാസം ഉണ്ട്. അതെന്താ കാരണം? അമ്മയ്ക്ക് കുഞ്ഞിന്റെ ദോഷങ്ങൾ കാണില്ല, ഒരു ദോഷം കുഞ്ഞിന്റെ മുകളിൽ അമ്മ കാണില്ല. അച്ഛനും അമ്മയും എന്റെ കുഞ്ഞി അമ്മ അമ്മതോട് കൂടിയിട്ട് അത് ചെയ്യുന്ന എന്ത് തെറ്റില്ലോ സാരില്ല, അവൻ കുഞ്ഞല്ലേ, സാരില്ല. ഭഗവാൻ അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനെ കാണുന്നത്.
ഭക്തന്മാരെ കാണുന്നത്. ആ വാത്സല്യം കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ദോഷം ഭഗവാൻ കാണുന്നില്ല. ഇത്രയും കളങ്കവും അതുതൊക്കെ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിനെ ഭഗവാൻ സ്വന്തം കുട്ടിയെ പോലെയാണ് അടിക്കുന്നത്. വത്സംലാലയതി ഇതി വത്സല എന്നാണ് ശങ്കരാചാര്യര് വിഷ്ണു സഹസ്രനാമത്തിലെ വത്സല എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിരുന്നത്. ഒരു കന്നുകുട്ടീനെ, വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയാണ്, പശുക്കുട്ടീനെ ലാളിക്കണ മാതിരി, അമ്മ കുട്ടിയെ ലാളിക്കണ മാതിരി പ്രപഞ്ചത്തിനെ ലാളിച്ചു കൊണ്ടിരിക്കുകയാണ്. വത്സല മാതാവാണ് അവിടെ ഭഗവാൻ, അമ്മയാണ് അവിടെ ഭഗവാൻ. പക്ഷെ അത് ഈ പുരുഷനും തമ്മിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക, രണ്ട് പുരുഷ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മില് ഉള്ള രതിയില് ആ ദോഷം കാണാതെ വരിക. അവനവന്റെ ഇണയിലുള്ള എല്ലാ ദോഷവും കാണും. കണ്ടിട്ട് ആ കാര്യത്തിന്റെ മുള്ള നേരത്തെ കണ്ണമാര് ചിലപ്പോ കുട്ടൻ കണ്ടിട്ട് അങ്ങോട്ട് വിട്ട് ശാസനയാവാം, അല്ലെങ്കിൽ പ്രൊസസീവ്നെസ് കൊണ്ടുള്ള പ്രശ്നമാവാം, അസൂയ ഉണ്ടാവാം, അനസൂയന്മാരാവില്ല അവര്. അപ്പൊ ദോഷങ്ങള് കാണുക എന്നുള്ള ഒരു കുറ്റം ഈ ഈക്വൽസ് തമ്മിലുള്ള രീതിയിൽ ഉണ്ട്, മറ്റത് അതില്ല. അപ്പൊ വാത്സല്യവും ഭക്തി നേടാണ്ട് പുതിയത്, പക്ഷെ മറ്റത് അത്രയും പുതിയ അല്ല എന്നുള്ളതാണ്. അല്ലെ ഞാൻ പറയണല്ല, ഹേമചന്ദ്രൻ പറഞ്ഞ ഒരു നിർവചനം പറഞ്ഞത് ആലോചിച്ച് നോക്കുമ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം അങ്ങനെയാണ് ലോകത്തിൽ കണ്ടുവരുന്നത്. എനിവേ നമുക്ക് ഒരു കുട്ടിയാണെങ്കിലും ഒരു രസികനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഭക്തനായാലും ആരായാലും നമ്മുടെ ഉള്ളിൽ രസോൽപത്തി ഉണ്ടാക്കുന്നതാണ് ഒരു കാവ്യം അല്ലെങ്കിൽ ഒരു കാവ്യബിംബങ്ങൾ. കൃഷ്ണൻ എന്ന് പറയുന്ന കാവ്യബിംബം നമ്മളിൽ രസോൽപത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 5000 വർഷത്തിലധികമായി. എത്രയോ കവികള് പിന്നെയും എഴുതി പാദം വന്ന് അങ്ങനെയുള്ള ഒരു സംഗതി ഇപ്പോഴും നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കൽ എന്റെ സാന്ദ്രാനന്ദം എന്നുള്ള ഒരു ബുക്ക് അഴീക്കോട് മാസ്റ്റർ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഞാൻ കൊടുത്തപ്പോ അദ്ദേഹം അത് വായിച്ചിട്ട് എന്നോട് എഴുതി, എനിക്ക് എഴുതി അയച്ചൊരു കത്താണ്. അതിൽ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല് പല ആളുകളും പറഞ്ഞ് രസം ഇല്ലാതെ ആക്കിയ ഒരു വിഷയം കൂടി ഒരു പ്രതിഭയുള്ള ആളുടെ കയ്യിൽ കിട്ടിയ പിന്നെയും രസം ഉത്പാദിപ്പിക്കാം എന്നതുകൊണ്ട് മനസ്സിലായി. അതാണ് കൃഷ്ണന്റെ കഴിവ്. ഈ കൃഷ്ണന്റെ കഥ ഇത്രയും കാലമായിട്ട് ഇത്രയും ആള് പാടിയിട്ടും ഇപ്പോഴും നമ്മൾ അതൊന്നും കൂടി ഇരുന്ന് തൊടുമ്പോ അതിലെന്തോ ഒരു എനിക്കറിയില്ല എങ്ങനെയാണത് വരുന്നതെന്ന്, ഒരു രസം അതിൽ വരുന്നത്, ഒരു രസോൽപത്തി അതിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കൃഷ്ണനെ ഒരു ആരായാലും ഈ രസോൽപത്തി എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഏത് വ്യക്തിക്കും പെട്ടെന്ന് ഒരു ദിവസം രസം ഭവിക്കുകയല്ല. കൃഷ്ണനെ കുറിച്ചുള്ള രസോൽപത്തി കുട്ടിക്കാലം തന്നെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ അമ്മമാര് വീട്ടിലുള്ള മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കഥകള്, അവർ പാടിത്തരുന്ന പാട്ടുകള്, അവർ പാടിത്തരുന്ന കവിതകള്. ഞങ്ങളുടെ വീട്ടില് പാട്ടിനെക്കാളധികം കവിത പാടുന്നവരാണ്, എല്ലാവരും കവിത പാടുന്നവരാണ്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഉള്ളില് വായിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഒരു രസോൽപത്തി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കേട്ട് രസിച്ചിട്ട് രസോൽപത്തി ഉണ്ടാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛന്റെ കവിത പാരായണത്തിന്. അദ്ദേഹത്തിന് സാഹിത്യ മഞ്ജരി കംപ്ലീറ്റ് മുഴുവൻ കാണാപ്പാടാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല, എല്ലാം കംപ്ലീറ്റ്. ഒരു വരി അദ്ദേഹത്തിന് നോക്കണ്ട, പുസ്തകം നോക്കാണ്ട് തന്നെ മുഴുവൻ പാടും, കുട്ടികളെ ചുറ്റും വിളിച്ചിരിക്കും പാടിത്തരും. അതുപോലെ വയലോപ്പള്ളി എടശ്ശേരി എല്ലാവരും പാടിട്ടോ. വല്യമ്മടെ പഴുവിന്റെ കഥയൊക്കെ ഞാൻ എനിക്ക് വായിച്ചതല്ല, അദ്ദേഹം പാടി കേട്ടിട്ടാണ് എന്റെ അറിവ്. ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഇതില്ലേ കുചേലവൃത്തം, എനിക്കിപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ട്യൂണ്, പ്രത്യേക ഒരു ഈണത്തിൽ താളത്തിൽ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ആ ഭാഷയുടെ കൂടെ ആ ഭാവം കിട്ടാൻ ആ ഈണവും താളവും കൂടി വേണം. എന്റെ മ്യൂസിക് തലാക്കിയപ്പോ ആക്ച്വലി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിന്റെ തലയിൽ കുട്ടിക്കത് നല്ലതാണ്. താളത്തിൽ ഈണത്തിൽ സാഹിത്യം കൊണ്ടുവരുമ്പോൾ അതിലുള്ള ഭാവം കിട്ടും. ഭാവം വന്നാലേ രസം വരുള്ളൂ, ആ രസം നമുക്ക് കിട്ടും. ആ ഒഴുക്ക്, ആ മേളം കൊഴുപ്പോടെ ഒരാൾ കവിത പാടുമ്പോൾ അല്ലെങ്കിൽ സംഗീതം പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സുഖം വേറെ എവിടുന്നും കിട്ടില്ല. രാവിലെ നിന്ന് കുറച്ചും ഒക്കെ കേട്ടിട്ടുണ്ടാവും ആ അഷ്ടപതി, അത് ഇന്ന് വായിച്ചാൽ കിട്ടുന്ന സുഖമല്ല കുട്ടി പാടിയപ്പോൾ കേട്ട സുഖം, അല്ലെ? വ്യത്യാസമുണ്ട്. വായനക്കാളും ഒരു സുഖമാണ് കേൾക്കണ ശ്രുതിയുടെ ഒരു സുഖം. ശ്രുതി സുഖം ഭയങ്കരമാണ്. കുട്ടികൾ ശ്രുതി എന്നാണ് പഠിക്കുന്നത്. ആദ്യം ശ്രുതിയാണ് ഏതാണ് നമുക്ക് ആദ്യം കേൾക്കുന്നത്. എനിക്ക് അച്ഛൻ പാടിയിട്ടുള്ള വള്ളത്തോളിന്റെ പ്രത്യേകിച്ച് രണ്ട് കവിതകൾ എനിക്ക് അത് മറക്കാൻ പറ്റാത്ത രണ്ട് കവിതകൾ കൃഷ്ണനെ പറ്റി. ഒന്ന് ഒരു ചിത്രവും, ഒന്ന് കാളിയമ്മർദ്ദനും. വള്ളത്തോളിന്റെ ഈ രണ്ട് കവിതകൾ മുഴുവൻ എനിക്കിപ്പോഴും അറിയാട്ടോ, കാണാപ്പാട് അറിയാം. അത് അച്ഛൻ പാടുന്ന ട്യൂണിലെ എനിക്ക് പാടാറിയോ. പക്ഷേ കവിത വായിക്കുക എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ പാടുന്ന ട്യൂണാണ് എന്റെ ട്യൂണ്. അച്ഛൻ പാടുന്ന ട്യൂണില് അത് നമ്മൾ
അത് ആ ശുദ്ധി ശുദ്ധി എന്ന് കിട്ടിയിട്ടുള്ള ഇതാണ്. ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ചിത്രം, ആ പശുവിനെ രാവിലെ കറക്കണ അമ്മയുടെ അടുത്ത് ഒരു ദാസം പിടിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ പരിതിട്ടാൻ വേണ്ടി കാത്തു നിൽക്കണം, അതാണ് വള്ളത്തോളിന്റെ ഒരു ചിത്രം. ആ ചിത്രം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതാ എന്തോ സുഖമായിട്ടാണ് ആ കവിത വരുന്നത് എന്നറിയാമോ? കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യിലെ കലക്കറന്നിടും അമ്മാതൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതിങ്ങനെ പോയി 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 വന്നിട്ട് അവസാനം കുഞ്ഞിന്റെ സൗന്ദര്യം കണ്ട് വർണ്ണിക്കാൻ തുടങ്ങി. അപ്പൊ ആ വാടാതെ സന്ധ്യയ്ക്ക് മന്ദം വിരിയുന്ന വാസന്തിപ്പൂവിന്റെ വാസന മുതൽ സകല കാര്യങ്ങളും ഒത്തുചേർന്നിട്ടുള്ള എല്ലാ ആനന്ദം തരുന്ന വസ്തുക്കളും ഒത്തുചേർന്നിട്ടുള്ള ആ ചെറിയ കൊച്ചു മെയിനെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പറയണേ, അമ്മയ്ക്കോ പാൽപാത്രം കാണിച്ചു നിന്നീടും ഇമ്മാലർക്കോമാള തൃക്കൈയല്ലോ അമ്മാഹാമല്ലൂര മുഖ്യരെ ചമന്തി പ്രായമാരച്ചു വിട്ടു. ആ കുഞ്ഞ് അത് പിടിച്ചു നിൽക്കണ കുഞ്ഞാണ് കംസന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ഈ വിരെ കരച്ചു കുത്തത്. രണ്ടും തമ്മിലുള്ള ആ വൈരുദ്ധ്യവും ആ സൗന്ദര്യത്തിലുള്ള ആ ബലവും ആ ശക്തി എല്ലാം നമുക്ക് പാട്ടിൽ കൂടെ ഒരു ചിത്രം തന്നെയാണ് അതിന്റെ പേരും, ഒരു വാങ്മയ ചിത്രം അങ്ങനെ കൃഷ്ണനെ പറ്റി വരച്ചിരിക്കുകയാണ് വെള്ളത്തോട്. ഇത് തലേന്ന് പോയിട്ടില്ല ഇതുവരെ, ഏത് പ്രായത്തിൽ കേട്ടതാണ്? 4-5 ആയിട്ടുണ്ടാവും വയസ്സ് തോന്നുന്നു. അതിപ്പോഴും ഈ 73 വയസ്സിൽ നിന്റെ തലയിൽ പുസ്തകം വായിച്ചിട്ടുള്ളതല്ല, ആ അച്ഛൻ പാടി കേട്ടത് ശ്രുതിയാണോ? ഇതുപോലെ ഒന്നാണ് വെള്ളത്തോളിന്റെ കാളിയമർദ്ദനം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കാളിയമർദ്ദനം വെള്ളത്തോളിന്റെ ഭയങ്കര നല്ലൊരു കൃതിയാണത്. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവിടെ കാളിയൻ നിന്ന് അങ്ങോട്ട് പോണ്ട എന്ന് കുട്ടിയോടൊക്കെ പറയുമ്പോ ഈ കുട്ടി കൂട്ടുന്നില്ല, കൂട്ടാനില്ല, അത് പോയി ചാടി. ചാടിയപ്പോ കവിയുടെ ഒരു ചോദ്യമാണ്, ആരീതേറിഞ്ഞു കൊടുത്തു യശോദരൻ മാറിയിലെ തുമാണി മാല്യമീത കളിന്തീതനൂടെ കളിമാലരിയ ചെലയിൽ ചിടന്നു ചെന്നു വീണു. ആരാ തെറിഞ്ഞു കൊടുത്തത്? യശോദര മാറത്ത് കിടക്കണ മാലിലെ തൂമണി മാലയാണ് തെറിഞ്ഞു കൊടുത്തത്. എവിടേക്ക്? കാളിമാല കളിന്തിലെ വിഷം നിറഞ്ഞ ആ ഇതിലേക്കാണ് എറിഞ്ഞു കൊടുത്തത്. പക്ഷേ ആ കാളിന്തിയുടെ ചേലയിൽ നിന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കാളിന്തിനൊരു അമ്മയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാളിമാവുണ്ടല്ലേ വിഷം കലർന്നിട്ടില്ലെങ്കിലും ആ കാളിന്തിയും ഒരു അമ്മയാണ്. യശോദര മാറത്തെ മാലെടുത്തിട്ട് വേറെ നമ്മുടെ മാറിലേക്ക് ആരാ തെറിഞ്ഞു കൊടുത്തത്? അവിടെ ഈ പല്ലവം പോലുള്ള രണ്ടിളം കയ്യില് വന്ന് ഉല്ലസല്ലീലമായി തല്ലുകയാണ് അമ്മയുടെ മാറിൽ മുലപ്പാല് ചുരുക്കണം മതി. ആ നദിയിൽ ഇങ്ങനെ ദുരബുദ്ധി ആ മാതൃവാത്സല്യം ആ നദിക്കും. ആ കൃഷ്ണന്റെ ശരീരം തന്റെ ശരീരത്തിൽ തന്റെ മേലും ഒന്ന് പതിച്ചപ്പോ ആ നദി മുലപ്പാല് ചുരത്തി എന്നാണ് കവി പറഞ്ഞത്. ഇതൊരു ഭയങ്കര ഒരു വത്സല പിമ്പാണത്, വാത്സല്യത്തിന്റെ ഒരു പിമ്പാണത്. അങ്ങനെ ഒരു കവിതയാണ് ഇത്. പക്ഷെ ഇതിലൊക്കെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാല് ഇതിലൊക്കെ ഒരു നവോത്ഥാനം എന്താന്ന് ചോദിച്ചാൽ ഇതിന് നവോത്ഥാനം ഒന്നും എനിക്കറിയില്ല. പക്ഷെ കൃഷ്ണനെ നിരന്തരം നമ്മുടെ മനസ്സിൽ നിർത്തുക എന്നുള്ള ഒരു സംഗതി ഇത്തരം കാവ്യബിംബിംബങ്ങളെ കൊണ്ട് കവിമാകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, വള്ളത്തോളൻ ശബ്ദസുന്ദരനാണെന്ന് പറയുന്നു. വള്ളത്തോളിന്റെ ഓരോ ശബ്ദത്തിലും സൗന്ദര്യമുണ്ട്. ആ ശബ്ദ സുന്ദരനായ വള്ളത്തോൾ തന്റെ ശബ്ദ സൗന്ദര്യം കൃഷ്ണന്റെ രൂപസൗന്ദര്യത്തിന്, കൃഷ്ണനെ പോലെ ലാവണ്യമുള്ള പുരുഷനില്ലാന്നാണ് പറയുന്നത്, കൃഷ്ണന്റെ രൂപസൗന്ദര്യത്തിന് വള്ളത്തോളിന്റെ ശബ്ദ സൗന്ദര്യം കൂടി അങ്ങ് ചേർന്നപ്പോ നമുക്ക് ലഭിക്കുന്ന ഒരു നിർവൃതി. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നുണ്ട്. അത് നമുക്ക് തന്നിട്ടുള്ള ഒരു കവിയാണ് വള്ളത്തോളെന്നുള്ളതിന് എനിക്ക് അതൊരു സംശയമില്ല. ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർക്കൊക്കെ വള്ളത്തോളിന്റെ കവിതയൊക്കെ പഴഞ്ചനാന്ന് തോന്നുന്നവരുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത്രയും സുന്ദരമായ കവിത വസ്തുവരണി, ഞാൻ എൻ്റെ വല്യമ്മയ്ക്ക് ബാലാമണിയമ്മയ്ക്കും വലിയ ഇഷ്ടമാണ് വള്ളത്തോളിനെ, അച്ഛനമാരി തന്നെ ബാലാമണിയും ഭയങ്കര ഇഷ്ടമാണ് വള്ളത്തോളിനെ. അപ്പൊ ഒരു പ്രാവശ്യം ആൽഷിമേഴ്സ് ഡിസീസ് വന്നപ്പോ ഒന്നും ഓർമ്മ ഇല്ലാണ്ടിരിക്കുമ്പോ
ഞാൻ വല്യമ്മയുടെ തന്നെ രണ്ട് കവിത വെറുതെ ചെട്ടി പാടിക്കൊടുത്തു. നാല് വരി, അഹസ്സൊഴുകവേ നിലാ ഒഴുകുമിൽ അകത്തളത്തിൽ വന്നിരുന്ന മുന്നിൽ നിൻ മുന്നിൽ പരമപുരുഷ വിവേദിക്കട്ടെ ഞാൻ മനോവചക്രിയാ മധുരവീ അന്നം. മനസ്സും വാക്കും ക്രിയയും ചേർന്ന തുർമധുരം നിന്റെ മുമ്പിൽ അനാദി പുരുഷ നീതിക്കട്ടെ എന്ന് പറയുന്ന അരുവരി. ഇത് പാടിക്കൊടുത്തപ്പോ ഓർമ്മയിൽ അടക്കട്ടെ, ഒരു സാധനം ഓർമ്മയില്ല, എന്നെ അറിയില്ല, ആരെയും അറിയില്ല സമയത്ത്. അപ്പൊ ചോദിക്കട്ടെ, ആരെ ദിനസൻ കവിത വള്ളത്തോടാവല്ലേ? അവനാണ് എഴുതിയതാണെന്ന് ഓർമ്മയില്ല, പക്ഷെ നല്ല കവിത എഴുതുക വള്ളത്തോടാണെന്ന് ഓർമ്മയുണ്ട്. അത് വാങ്ങില്ല. ഏറ്റവും നല്ല കവിത എവിടെയും കേട്ടാ അത് വള്ളത്തോടിന്റെ കവിതയാണെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടില്ല. അതാണ് പറഞ്ഞത്, ആ രസികത്വം നമ്മൾക്ക് ഒരു ഒന്ന് ആസ്വദിച്ച ഒരു സാധനത്തിനെ അത് നല്ലതാണെന്ന് പറയാനുള്ള ആ രസിക എൻ്റെ ഒരു മനസ്സ് അത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വള്ളത്തോള് അങ്ങനെയുള്ള ഒരു കവിതയാണ്. ഇപ്പോൾ ബലാമണി അമ്മ അതുപോലെ എനിക്ക് പിന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കവി ബലാമണി അമ്മയുടെ കൃഷ്ണബിംബങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അനവധി പറയാനുണ്ട്. ആദ്യമായിട്ട് എഴുതിയ കവിത ആരും കേട്ടതാവില്ല. ആറ് വയസ്സിൽ എഴുതിയ കവിത കാണിയ വളരാണെന്ന് പാടി കേട്ടുണ്ട്. ആറു വയസ്സിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതെന്താ വെച്ചാൽ എന്റെ അമ്മയുടെ അമ്മ ഗ്ലാസിന്റെ മുകളിൽ, ഗ്ലാസ് ടിന്നിന്റെ മുകളിൽ പച്ചിലച്ചാർ ഉപയോഗിച്ചിട്ട് ഒരു കാളിയമർദ്ദനെ കൃഷ്ണനെ പീക്കി തിന്നു. ഇപ്പോഴും അത് എന്റെ വീട്ടിലുണ്ട് കേട്ടോ ആ സാധനം. ഇത് വരാമയമ്മയുടെ അമ്മയാണല്ലോ എന്റെ അമ്മ എന്ന് പറയുന്നത്. ഇപ്പൊ അമ്മ ഇത് പെയിന്റ് ചെയ്ത് വെച്ചപ്പോ ഈ കുട്ടി, ആറു വയസ്സായ കുട്ടി അവിടെ ചെന്നിട്ട് ഒരു പാട്ട് പാടുന്ന പോലെ കൈയിങ്ങനെ കങ്ങനെ വെച്ചിട്ടുണ്ട് കൃഷ്ണനെ. അപ്പൊ ആറു വയസ്സായിട്ടുള്ളൂ. അപ്പൊ അത്ര നല്ല കവിതയെന്നൊന്നും പറയാൻ പറ്റില്ല. കൈയും പരത്തിയിട്ട് കാലും പരത്തിയിട്ട് എന്നൊക്കെയാണ് അത്ര തുടക്കം. എനിക്ക് അറിയിക്കാൻ പോലും ഞാൻ നമ്മൾ കേട്ടു. പക്ഷെ ആദ്യം എനിക്ക് കവിത അതാണ്. അതിന് ശേഷം ഒരുപാട് കവിതകൾ കൃഷ്ണനെ പറ്റി എഴുതിയിട്ടുണ്ട്. കൃഷ്ണന്റെ തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും താൻ കൃഷ്ണനെ എങ്ങനെയൊക്കെ സമീപിച്ചു എന്നുള്ളത് പല ഘട്ടത്തിൽ വളർച്ചയുടെ അദ്ദേഹം അവർ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യം ചിലതൊക്കെ വളരെ മുന്നില്ലാത്തതാണ്. ഗിരിയുടെ കൂപ്പുകൈ ഉയരുന്നിടത്ത് നിൻ ചരണത്തുടിപ്പ്. ഗിരികള് ഈ സൂര്യൻ കുന്നിന്റെ അവിടെ ഉദിച്ചു വരുന്ന സ്ഥലത്ത് കൃഷ്ണന്റെ കാലിന്റെ തുടിപ്പ് എന്ന് ശരിക്കും ആ പ്രകൃതിയും കൃഷ്ണനും ഒക്കെ അവിടെ ഒന്നാവുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കുഴൽനാവ്, ആ ഓടക്കുഴലി ഇരുനീക്കി അവബോധം അറിയിച്ച് തീർത്ഥമാണിത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുഴൽനാഥം ബാലാമണിയമ്മ എന്ന രാധയെ, പുന്നോൽക്കുളത്തെ വൃദ്ധരാധയെ തേടി വന്നിട്ടുള്ളത്. ആ കുഴൽനാഥം വരുന്നത് അങ്ങനെയാണ്, ഇരുൾ നീക്കി അവബോധം അറിയിച്ച തീർത്ഥമായിട്ടാണ് ആ ഓടക്കുഴലിന്റെ വിളി അവരെ തേടി വരുന്നത്. പിന്നെ ഒക്കത്ത് കുടവും വെച്ചിട്ട് രാധ ഇങ്ങനെ നടന്നു പോകുമ്പോ അതിങ്ങനെ തുളുമ്പിയിട്ടിങ്ങനെ വെള്ളം വീടാൻ പ്രത്യേക താളം ഉണ്ടല്ലോ, വെള്ളം ഒക്കത്ത് വെച്ച് നടന്നവർക്ക് അറിയുന്നുണ്ടാവും എനിക്കത്. പക്ഷെ അത് ആ ഒരു താളത്തിലാണ് ഞാൻ ഇതുവരെ ചലനത്തിൽ ചലനത്തിൽ ആനന്ദം എന്ന് ആ തുളുമ്പുന്ന കുടം, ആ ചലനത്തിൽ ചലനത്തിൽ പറയുമ്പോൾ ആ വെള്ളം തുളുമ്പെടുത്ത് നമ്മുടെ ആ ശ്രുതി ദൃശ്യം ഒന്നായി തീരുന്ന ഒരു ഇങ്ങനെ മനോഹരമായ ബിംബങ്ങൾ ബലാമണി അമ്മയുടെ കൃഷ്ണനും രാമയും കൂടിയിട്ടുള്ള പല ഇതിലും ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ മനോഹരമായിട്ടുള്ള ഒരു കവിത, മനോഹരം ഞാൻ മാത്രം പറയുന്നത് കുറച്ചൊരു ഒരു മോഡൽ ഇത് കൂടി ഉള്ളത് ഒരു വേലക്കാരിയെ പറ്റിയിട്ടുള്ളൊരു കവിതയാണ്. ഗ്രാമമാണ്, ഗ്രാമത്തിലെ കുറെ കുട്ടികൾ, പുതിയ ജനം ന്യൂ ജനം കുട്ടികൾ പുറത്തൊക്കെ പോയി ഇംഗ്ലീഷൊക്കെ പഠിച്ച് ശാസ്ത്രമൊക്കെ പഠിച്ച് തിരിച്ചു വരികയാണ്. അവരെല്ലാവരും കൂടി കോലായിലിരുന്നിട്ട് ഡിസ്കഷനാണ്. ഈശ്വരൻ ഉണ്ടാ, ഈശ്വരനില്ല, കാണാത്ത സാധനം ഇവിടെ ഈശ്വരൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും, ഈശ്വരനില്ല എന്ന് അവർ സ്ഥാപിക്കുകയാണ് ഈ കുട്ടികളൊക്കെ. അപ്പൊ ആ കുട്ടികളെ മടിയിൽ വെച്ച് വളർത്തിയ ഒരു വേലക്കാരി തലയൊക്കെ നനച്ച് മുതുവൊക്കെ പോകുന്ന ഒരു വൃദ്ധയായ ഒരു പരിചാരിക, അവരെ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ അവിടെ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൂട് കൊടുത്തിട്ട്. അപ്പൊ ആ സ്ത്രീ പറയുകയാണ്, പെട്ടെന്ന് ഈ കുട്ടികളെല്ലാവരും പെട്ടെന്ന് നിശബ്ദമാണ് ഈ സ്ത്രീ പറയുമ്പോൾ, അതായത് പെട്ടെന്നൊരു മൗനം നമുക്ക് ഫീൽ ചെയ്യും. ആ സ്ത്രീ പറയാണ്, കണ്ടിട്ടുണ്ട് ഞാൻ കാണാറുണ്ട് എന്നും കണ്ണനേനവരാണ്, എല്ലാ ദിവസവും ഇവിടെ പോയിട്ട് നടക്കുന്നുണ്ട്, ഇവിടെ വിരുദ്ധമായിട്ട് നടക്കുന്നുണ്ട്, അവിടെ ചെയ്തിട്ട്. ഈ സ്ത്രീ സ്വന്തം കുട്ടികളെയല്ല, ഇവരെയൊക്കെ വളർത്തിയ സ്ത്രീയാണ്, അവരെയൊക്കെ നമ്മൾ കാണാനായിട്ടാണ് കണ്ടിരിക്കുന്നത്. അവസാനത്തെ രണ്ട് വരി എന്താ വെച്ചാൽ, കണ്ണ് മറ്റൊന്നിലൊന്നാത്തോരെല്ലാം കണ്ണനെ കണ്ടറിയുന്നു എന്നാണ് ബലാമണിയമ്മ പറയുന്നത്. നിങ്ങൾക്ക് കണ്ണനെ കണ്ടറിയണം എന്നുണ്ടെങ്കിൽ കണ്ണ് മറ്റൊന്നിലൊന്നാകണം. എവിടെയും മറ്റൊന്ന്
നമ്മുടെ ഈ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നതിൽ പല ആളുകളും അർത്ഥത്തിലും കാമത്തിലും മുങ്ങിക്കിടക്കുകയാണ്. അത് വേണം ഇത് വേണം എന്നുള്ള മോഹങ്ങൾ അങ്ങനെ മുങ്ങിക്കിടന്ന് പല സ്ഥലത്തേക്കും നമ്മുടെ ശ്രദ്ധയെ ഓടിച്ച് കളിക്കുന്നവർക്ക് കണ്ണനെ ഉൾക്കണ്ണിൽ കാണാൻ സാധിക്കില്ല. അതിന് അതിനായിട്ടുള്ളൊരു ശ്രദ്ധ വേണം. ആ ശ്രദ്ധ ആ ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ടാണ് കാണാത്തതെന്നാണ് ആ വേലക്കാരി, ഒന്നും പഠിക്കാത്ത ഗ്രാമത്തിലെ വേലക്കാരി ഈ പട്ടണത്തിൽ പോയി വന്ന ന്യൂജൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് വളരെ ഇത് എനിക്കറിയില്ല, ഇത് ഇതിനെ പിന്തുണിപ്പെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിതൊരു നവോത്ഥാനായിട്ടാണ് തോന്നുന്നത്. കാരണം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏകാഗ്രതയാണ്. എന്ത് പഠനത്തിനും ഏകാഗ്രത വേണം. പിന്നെ ഇതിന് മാത്രം ഏകാഗ്രത വേണ്ട എന്നെങ്ങനെ പറയാം. ഞാനൊരു മെഡിക്കൽ ഡോക്ടറായിട്ട് ഞാൻ ഡിഗ്രി എടുക്കണമെങ്കിൽ അതിൽ ഞാൻ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം. പഠിക്കാണ്ട് എനിക്കത് ഡിഗ്രി എടുക്കാമെന്നില്ല. അതേപോലെ തന്നെയല്ലേ ആധാരണിക സത്യങ്ങളും. പഠിക്കാതെങ്ങനെയാണ് എനിക്ക് പോവുക? കൃഷ്ണനെ കാണണമെങ്കിൽ കൃഷ്ണനിൽ തന്നെ ശ്രദ്ധ ഉറപ്പിക്കണം. അതാണ് അത് പറഞ്ഞത്. അത് ഒരു വളരെ വലിയ പാഠമാണ് അങ്ങനെയൊരു പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞ അഹസ് തുടങ്ങുമ്പോ വരുന്ന അനാദി പുരുഷൻ, അതിനേക്കാൾ വലുതൊന്നും പറയാനില്ലല്ലോ. മഹാ കൃഷ്ണനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ സങ്കല്പം, ഒരു അദ്വൈതിയുടെ സങ്കല്പമാണ് അവിടെ ബാലാമണി അമ്മയുടെ സങ്കല്പം. പിന്നെ ബാലാമണി അമ്മയുടെ രാധ പല സ്ഥലത്തും രാധയുടെ എല്ലാ വികാരങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട്. പ്രേമത്തിന്റെ ഉന്നതമായ തലങ്ങളിൽ ആവിഷ്കരിക്കുമ്പോൾ കൂടി